ഏലാപുരം ശ്രീകൃഷ്ണ ശിവപാർവതി ക്ഷേത്രത്തിലെ ഉത്രാട മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി ഡോക്ടർ വിനീത് ഭട്ടിന്റെയും ക്ഷേത്ര മേൽശാന്തി പ്രസാദ് പോറ്റിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് തൃക്കൊടിയേറി. ഉച്ചയ്ക്ക് 11:30 സമൂഹ സദ്യയുണ്ടായിരിക്കും. ഇന്ന് രാത്രി 8:15 കരോക്കെ ഗാനമേളയും തുടർന്ന് നൃത്തനൃത്യങ്ങളും നടക്കും. നമസ്കാരം. കീഴാറ്റിങ്ങൽ ഏലാപ്പുറം ശിവപാർവതി ശ്രീകൃഷ്ണസ്വാമി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭാരതത്തിൽ തന്നെ ആദ്യമായി 3 സഹസ്രകലശങ്ങൾ നടത്തിയൊരു ക്ഷേത്രം. അതിലുപരി 3 ദേവന്മാർക്ക് പൂജകൾ കൊണ്ട് പ്രാധാന്യമുള്ള ക്ഷേത്രം. ഇന്നിവിടെ മഹോത്സവത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള തൃക്കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉത്തിനെ ശവിപ്പിക്കുന്നത് എന്നാണ്. ഉത്തെന്നാൽ ചൈതന്യം, ശവമെന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ദേവചൈതന്യത്തിൻ്റെ മുകളിലേക്കുള്ള ഒഴുക്കിനെയാണ് ഉത്സവമെന്ന വാക്കുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ അർത്ഥമാക്കുന്നത്. ആ ഉത്സവം ഇവിടെ ഇന്ന് സമാരംഭിക്കുകയാണ്. ഇനി നീണ്ട 10 ദിവസം നടക്കുന്ന ഈ ഉത്സവത്തിൽ കലകൾ ശയിക്കുന്നത് എന്നർത്ഥം വരുന്ന കലശപൂജകളും വിശേഷാൽ ഉത്സവബലി, ശ്രീഭൂതബലി, ശിവേലി തുടങ്ങിയ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഈ 1 വർഷക്കാലം വന്നിട്ടുള്ള ചൈതന്യഹാനിക്ക് അല്ലെങ്കിൽ കലകൾക്ക് വന്നിട്ടുള്ള ചൈതന്യക്ഷയത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് വീണ്ടും ചൈതന്യത്തെ നിറയ്ക്കലാണ് ഉത്സവമെന്ന ചടങ്ങിൻ്റെ ധർമ്മം. ഒരു കലശക്കുടം ചോരുന്നുണ്ടെങ്കിൽ അതിനെ ആ ചോർച്ച മാറ്റി വീണ്ടും ജലം നിറച്ച് ഉത്തമമാക്കി വെക്കുന്നത് പോലെയാണ് ഒരു ക്ഷേത്രത്തിൽ ഉത്സവകാലം കൊണ്ട് കലശം കൊണ്ടും പൂജകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഉത്സവം ഇന്ന് സമാരംഭം കുറിക്കുന്ന തൃക്കൊടിയേറ്റ് കഴിഞ്ഞു. ഇനി നാളെ മുതൽ വിശേഷാൽ പൂജകളോടുകൂടി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അത് 10-ാമത്തെ ദിവസമാകുമ്പോൾ പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് തുടങ്ങിയ ചടങ്ങുകളും
അടുത്ത ദിവസങ്ങളിൽ ദേവൻ്റെ ആറാട്ടുമാണ്. വളരെ വിശേഷാലായിട്ടുള്ളൊരു ക്ഷേത്രമെന്ന് തന്നെ പറയാം. ഭൂമിയിലൊരു പാലാഴിയെന്നോ അല്ലെങ്കിൽ ഒരു കൈലാസമെന്നോ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിലെ ദക്ഷിണ പഴനി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വിശേഷതയുള്ള ക്ഷേത്രമാണ്. അതിലൊക്കെ ഉപരി സാക്ഷാൽ ലോകഗുരുവാകുന്ന ശ്രീനാരായണ പരമഗുരുവിൻ്റെ ഉത്തമമായൊരു ആലയം ക്ഷേത്രം നിയമപ്രകാരമുണ്ട്. അത് ശിവഗിരിയിൽ നിന്ന് സന്യാസിവര്യന്മാരെല്ലാം വന്ന് വളരെ പവിത്രമായ അതിൻ്റെ ശിലാസ്ഥാപനം മുതലുള്ള ചടങ്ങ് നടത്തി പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വിശാലാനന്ദ സ്വാമി തന്നെയായിരുന്നു ഇതിൻ്റെ തുടക്കം മുതൽ അതിനെല്ലാ കാര്യത്തിനും മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹത്തിലാണ് ഞങ്ങളിതെല്ലാം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുപോലൊരു ക്ഷേത്രം ഈ ഭൂമിയിൽ തന്നെ ഇല്ലയെന്ന് പറയാം. കാരണം ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തന്നെ നിങ്ങളൊക്കെ കേട്ട് കാണും. ഏകദേശം 11 മാസക്കാലം കൊണ്ട് 3 മഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി എന്നുള്ളൊരു പ്രത്യേകത കൂടെ. ഏലാപ്പുറം ശ്രീകൃഷ്ണസ്വാമി ഗോശാലകൃഷ്ണൻ ആണ് ഇവിടുത്തെ പ്രധാന ദേവൻ. ഗോശാലകൃഷ്ണൻ, ശിവനും പാർവതിയും, സുബ്രഹ്മണ്യസ്വാമി ലോകഗുരുവാകുന്ന ശ്രീനാരായണ പരമഗുരു, ഇത്രയും ദേവതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിയമാനുസൃതം 5 മണിക്ക് നട തുറന്ന് നിയമാനുസൃതം അഭിഷേകം, നിയമാനുസൃതമായിട്ടുള്ള ഗണപതി ഹോമങ്ങൾ, നിയമാനുസൃതമായിട്ടുള്ള ഉഷപൂജകൾ, നിർമാല്യ പൂജകൾ, ഉച്ചപൂജകൾ, എതിർത്ത് പൂജകൾ, പന്തീരടി പൂജകൾ, ഈ വൈകുന്നേരം ദീപാരാധന, അത്താഴപൂജ തുടങ്ങിയിട്ടുള്ള നിയമം തെറ്റാതെ കഴിഞ്ഞ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് മുതൽ ഇന്ന് വരെയും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തജന കൂട്ടായ്മ ഇല്ലാതെ തന്നെ ഒരു വ്യക്തി പണ്ടുകാലത്ത് രാജാവ് ചെയ്യുന്നത് പോലെ ഒരു യജമാനൻ എന്നൊരു ക്ഷേത്രത്തെ ഇത്ര ഭംഗിയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതൊരു മുജന്മ സുഹൃതമാണ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ നേരുന്നു. 4-ാം ദിവസം രാവിലെ 10 മണിക്ക് സമൂഹ പൊങ്കാല ഉണ്ടായിരിക്കും. 6-ാം ദിവസം ഞായറാഴ്ച രാത്രി 8:30 ചലച്ചിത്ര സീരിയൽ താരം ശാലു മേനോൻ അവതരിപ്പിക്കുന്ന ത്രിശൂല ശങ്കരി സംഘടിപ്പിക്കും. 10-ാം ദിവസം ആറാട്ട് എഴുന്നള്ളത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, ശിവപാർവതി, ഗോശാലകൃഷ്ണൻ, സുബ്രഹ്മണ്യ ഭഗവാൻ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് സജ്ജനങ്ങളെ, ഉത്സവം എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും അറിയാം മംഗളം ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിനെയാണ് ഉത്സവം എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നത്. സവഹ ഉദ്ഭിദ്യതേ യസ്മാത് തസ്മാത് ഉത്സവം ഇത്യുച്യതേ എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ ഉത്സവത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം. അപ്പം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എനർജി, പ്രത്യേകിച്ച് പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. അപ്പോൾ ഊർജ സംഭരണശാലയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞ് അതിൻ്റെ വാർഷിക ചടങ്ങ്, ആ ചടങ്ങിൽ ഈ ക്ഷേത്ര ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ ദീപ്തമാക്കുകയാണ് തന്ത്രി, മുഖ്യൻ തുടങ്ങിയ കർമ്മികൾ, പിന്നെ അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന ഭക്തരുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതത്തിലൊരു അപൂർവ ക്ഷേത്രമായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആദിത്യ ഗ്രൂപ്പ്, ഫാമിലി, പ്രദീപ്, പിന്നെ പ്രദീപിൻ്റെ ജ്യേഷ്ഠൻ, അവരെല്ലാവരും ഒരു ക്ഷേത്രത്തിലുപരി ഒരുപാട് കാര്യങ്ങൾ, അന്നദാനം ഉൾപ്പെടെ മഹത്തായ ദാനങ്ങൾ സജ്ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് വേണ്ടി, സാധുജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. അപ്പം ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കുമെന്നാണ് ഗുരു നിർവചനം. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ജനങ്ങൾക്ക് അവർക്ക് എന്താണോ ലഭിക്കേണ്ടത് അതൊക്കെ ഇതിൽ നിന്നും ഭാവിയിലും ഇപ്പോഴും അത് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ പരിശ്രമത്തിലുമാണ് ഇതിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ മാനവസേവ, മാധവസേവ എന്ന ആ ഒരു ഏറ്റവും വലിയ സനാതന സന്ദേശത്തിൽ അടിയുറച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണവും, അല്ലെ, അതിനൊക്കെ അടിവരയിടുകയാണ്. ഏതായാലും എല്ലാവിധ മംഗളാശംസകളും ഈ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയാണ്. കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഉത്സവത്തെ നമുക്ക് വളരെ സമുചിതമായി, വളരെ ഘനഗംഭീരമായിട്ട് ആഘോഷിക്കാം, അല്ലേ. ഇന്ന് മുതൽ ഏതാണ്ട് 9-10 ദിവസം വരെ ഈ ചടങ്ങുകൾ ഇവിടെ ഉണ്ടാകും. എല്ലാ ഭക്തജനങ്ങളും തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകണം. ശ്രീകൃഷ്ണ ശിവപാർവതി ക്ഷേത്രം ഏലാപ്പുറത്തിലെ ഉത്രാടം മഹോത്സവത്തിൻ്റെ കൊടിയേറിയ ഈ പുണ്യദിനത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മുടെ പ്രിയപ്പെട്ട തന്ത്രി മുഖ്യനും മറ്റ് വിശിഷ്ട അതിഥികളും എല്ലാവരും എത്തിച്ചേർന്നു. ഈ 10 ദിവസത്തെ ഉത്രാടം മഹോത്സവത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും എത്തി ഭഗവാൻ്റെ ചൈതന്യം നിങ്ങളിലും സ്വാംശീകരിച്ചു ഈ
ഉത്സവത്തിനെ ഗംഭീരമാക്കി തീർക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും ഭഗവാന്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഉത്സവ ആശംസകളും നേരുന്നു. HP News ആറ്റിങ്ങൽ.